എല്ലാവർക്കും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം. നമ്മൾ മിക്കവാറും ഒക്കെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ട്. അത് കറി കുറവുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് കയറി വരുമ്പോൾ നമുക്ക് കറി കുറവാണെങ്കിലും ഒക്കെ നമ്മൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മിക്കവാറും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആരായാലും മടുത്തു പോകും, നമ്മൾ തന്നെയാണെങ്കിലും അത് കഴിച്ച് മടുത്തു പോകും. എന്നാൽ ആ ഓംലെറ്റിൻ്റെ കൂടെ രണ്ട് മൂന്ന് തക്കാളിയും കൂടെ ചേർത്ത് ഒരു ഫ്രൈ ഉണ്ടാക്കി നോക്കണം. മുട്ട തക്കാളി ഫ്രൈ. ഇതിന് അധികം ചേരുവകളുമില്ല, ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, അതുപോലെ കഴിക്കാൻ നല്ല രുചിയുള്ള ഒന്നാണ്. മുട്ട തക്കാളി ഫ്രൈ ഉണ്ടാക്കി കൊടുത്താൽ ആരായാലും ഇഷ്ടപ്പെടും, ആരായാലും അത് കൂടുതൽ കഴിച്ചു പോകും. ചോറും വളരെയധികം കഴിച്ചു പോകുന്ന ഒരു നല്ല രുചിയുള്ളൊരു ഫ്രൈ ആണിത്, മുട്ട തക്കാളി ഫ്രൈ. ഈ മുട്ട തക്കാളി ഫ്രൈക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഈ ഫ്രൈ ഉണ്ടാക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 4 മുട്ട കോഴിമുട്ടയാണ്, 5 തക്കാളിപ്പഴം, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 തണ്ട് സെലറി അരിഞ്ഞത്, ആ 2 തണ്ട് ഇലയും അതിൻ്റെ ആ തണ്ടും കൂടെ മാത്രം അരിഞ്ഞതാണ്, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് അരിഞ്ഞത്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കാം, ഉപ്പും ചേർക്കാം, ഒന്ന് അടിച്ചെടുക്കാം. മുട്ട അടിച്ചിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ തക്കാളിപ്പഴം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അല്പം വലിപ്പത്തിൽ വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഇത്രയും വലുപ്പമുള്ളത് കൊണ്ട് ഇതൊരു ഇച്ചിരി കൂടെ ചെറുതാക്കി എടുക്കാം. ബാക്കി നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് മുട്ട ഒഴിക്കാം. ഈ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാനുള്ളതാണ്, പക്ഷെ ചെറുതായിട്ടല്ല, വലുതായിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ എടുത്താൽ മതി, അതായത് ചെറിയ പാത്രത്തിലിട്ട് തന്നെ ഇതുപോലെ എടുക്കുന്നതാണിത് നല്ലത്. നമുക്ക് തീ കുറച്ചിടാം. മുട്ട റെഡിയായി, ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മുട്ട ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ, ആ പാൻ ചൂടായി കിടക്കണം, അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് തക്കാളിപ്പഴം ചേർക്കാം. അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം, പച്ചമുളകും ചേർക്കാം. ഈ
ഈ തക്കാളിപ്പഴത്തിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി തന്നെ വേണം ഇത് വേകാനായിട്ട്. ഇത് ഒത്തിരി വെന്ത് ഉടഞ്ഞു പോവുകയും ചെയ്യണ്ട. തക്കാളിപ്പഴത്തിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് നമ്മൾ ഉപ്പ് ഇട്ടതാണ്, അത് നോക്കിയിട്ട് വേണം ഇതിനകത്ത് ഉപ്പ് ചേർക്കാൻ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു അല്പം സെലറി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. തക്കാളിപ്പഴം ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്, ഒത്തിരി വെന്ത് ഉടഞ്ഞിട്ടല്ല. അതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പും എരിവും ഒന്ന് നോക്കണം. ഈ മുട്ടയും തക്കാളിപ്പഴവും കൂടെ ഒന്ന് മിക്സ് ആകണം. തക്കാളിപ്പഴത്തിൻ്റെ ടേസ്റ്റ് മുട്ടയിൽ വരണം, അതാണ്. അല്പം ഉപ്പ് കൂടെ ചേർക്കാം. ഈ ഫ്രൈ റെഡിയായി. ഇത് ഒത്തിരി വെന്ത്, തക്കാളിപ്പഴം ഉടഞ്ഞു പോകണ്ട, പച്ചപ്പൊന്ന് ശരിക്കും മാറി ഒന്ന് വെന്ത് വന്നാൽ മതി. നമ്മുടെ തക്കാളിപ്പഴം മുട്ട ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, സറിൻ്റെ ഡിഷിലേക്ക് മാറ്റാം. ഇത് ചോറിന് ഏറ്റവും നല്ലൊരു ഫ്രൈ ആണ്. കൂടുതൽ വെന്ത് വരും തോറും ഈ തക്കാളിപ്പഴത്തിൻ്റെ നീരിറങ്ങി ഇത് ഒത്തിരി നനവായി പോകും. അങ്ങനെ വേണ്ട, ഇതുപോലെ മതി. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറി അല്പം മുകളിൽ വിതറിയൊന്ന് ഗാർണിഷ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും, നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. കമൻസ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി പിരിയാക്കോസ്.